കോവിഡിനേക്കാൾ വ്യാജ വാർത്തകൾ പടർന്നു പിടിക്കുന്നു. ഹനുമാൻ സ്റ്റിക്കർ പതിച്ച് ആംബുലൻസിൽ കയറാൻ വിസമ്മതിച്ച കേരളത്തിലെ ദമ്പതികൾ മരണപ്പെട്ടുവെന്ന് വ്യാജ പ്രചാരണം. ഇൻഷോർട്സ് എന്ന ന്യൂസ് സമ്മറി ആപ്പാണ് ഇക്കാര്യം പറഞ്ഞുകൊണ്ടുള്ള വാർത്ത നൽകിയതെന്ന വ്യാജ പ്രചാരണമാണ് നടക്കുന്നത്. ഹിന്ദുമക്കൾ കഡ്ജി എന്ന തമിഴ്നാട്ടിലെ ഹിന്ദു ദേശീയവാദി പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് പങ്കുവച്ചിരുന്നു. വിശ്വസിക്കാനാവുന്നില്ല. ശരിയാണെങ്കിൽ ആരെങ്കിലും ദയവായി സത്യാവസ്ഥ എന്തെന്ന് കണ്ടെത്തൂ എന്ന കുറിപ്പോടെയാണ് ഹിന്ദുമക്കൾ കഡ്ജി ട്വിറ്റർ വഴി ഈ സ്ക്രീൻഷോട്ട് പങ്കുവച്ചത്. പ്രധാനമന്ത്രി മോദിയുടെയും കേന്ദ്രമന്ത്രി അമിത്ഷായുടെയും ഹാർഡ് കോർ സ്പോട്ടർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന എൻ ശ്രീനിവാസുലു റെഡ്ഡി എന്ന ട്വിറ്റർ പ്രൊഫൈലും ഈ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിരുന്നു. തന്റെ ട്വിറ്ററിൽ ഇയാൾ ഹനുമാൻ സ്റ്റിക്കർ ഒട്ടിച്ച ആംബുലൻസിൽ കയറാൻ വിസമ്മതിച്ച കേരളത്തിലെ ദമ്പതികൾ മരണപ്പെട്ടു, 100% സാക്ഷരത എന്നും കുറിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് വഴി വൻതോതിലാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചെടുത്തതാണെന്നാണ് വസ്തുതാ പരിശോധന മാധ്യമമായ ആൾട്ട് ന്യൂസ് ചൂണ്ടിക്കാട്ടുന്നത്. ഹനുമാൻ സ്റ്റിക്കർ പതിച്ച ആംബുലൻസ് സംബന്ധിച്ച വാർത്ത ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകി എന്നുള്ള പ്രചാരണമാണ് നടക്കുന്നത്. എന്നാൽ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ സൈറ്റിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത കണ്ടെത്താൻ സാധിച്ചില്ല. കാവി നിറത്തിലുള്ള ഹനുമാൻ സ്റ്റിക്കർ പതിപ്പിച്ച ആംബുലൻസിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ ഒരു വാർത്ത ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകിയിട്ടുണ്ടെങ്കിലും അതിന് കേരളവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് വസ്തുത. ഉത്തരാഖണ്ഡിൽ കോവിഡ് മൂലം കർഫ്യൂ ഏർപ്പെടുത്തിയതിനെ കുറിച്ചുള്ള വാർത്തയിലാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഈ ചിത്രം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു വാർത്ത ഞങ്ങൾ നൽകിയിട്ടില്ലെന്നും ഇത് വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണെന്നും ഇൻഷോട്ട് പ്രതിനിധിയും ആൾട്ട് ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ടിൽ കാണുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് ഇൻഷോട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഫോണ്ടിനോട് സാമ്യമില്ലെന്നും വ്യക്തമാണ്. മാത്രമല്ല ഹനുമാൻ സ്റ്റിക്കർ പതിപ്പിച്ച ആംബുലൻസിന്റെ ചിത്രം ബാംഗ്ലൂരിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളതെന്നും വ്യക്തമായിട്ടുണ്ട്. ആംബുലൻസിന്റെ മുമ്പിൽ പ്രസന്ന ആംബുലൻസ് സർവീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ബാംഗ്ലൂരുവിലെ സ്ഥാപനമാണ്. മുസ്ലിം ആയതിനാൽ രാജസ്ഥാനിലെ ജനറൽ ആശുപത്രിയിൽ തന്നെ പ്രവേശിച്ചില്ലെന്ന് ഗർഭിണിയായ ഒരു യുവതി ആരോപിച്ചത് വാർത്തയായിരുന്നു. ഇതിനെ പ്രതിരോധിക്കുന്നതിനായാണ് ഹനുമാൻ സ്റ്റിക്കർ പതിച്ച ആംബുലൻസ് സംബന്ധിച്ച വാർത്ത സൃഷ്ടിച്ചെടുത്തതെന്നും ആർട്ട് ന്യൂസ് പറയുന്നു. ആംബുലൻസിൽ വെച്ച് പ്രസവിച്ച ഈ സ്ത്രീയുടെ കുഞ്ഞ് മരിച്ചു പോയിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ്